എല്ലാവർക്കും മെക്പോൻ കേരള പി സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോളി ലെക്ചറർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന പോർഷൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമോർഫസ് സോളിഡ്സ് ഹാവ് ഡാഷ് സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാല് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ റെഗുലർ സ്ട്രക്ചർ, ഓപ്ഷൻ ബി ലീനിയർ സ്ട്രക്ചർ, ഓപ്ഷൻ സി ഇറഗുലർ സ്ട്രക്ചർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അമോർഫസ് സോളിഡ്സ് ആകുമ്പോൾ അതിന് ഇറഗുലർ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അമോർഫസ് അല്ലെങ്കിൽ ക്രിസ്റ്റലീൻ സോളിഡ്സ് എന്നുള്ള രീതിയിലാണ്. അമോർഫസ് സോളിഡ്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഷോർട്ട് റേഞ്ചിലായിരിക്കും. ദേ ആർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. ക്രിസ്റ്റലീൻ സോളിഡ്സ് ആണെങ്കിൽ അനൈസോട്രോപ്പിക് ആണ്. അമോർഫസ് സോളിഡ്സ് ഐസോട്രോപ്പിക് ആണ്. എന്താണ് ഐസോട്രോപ്പിക്? ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ മാറിയാലും വാല്യൂസ് ചേഞ്ച് ചെയ്യത്തില്ല. ഇപ്പോൾ സപ്പോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന വാല്യൂ അമോർഫസ് സോളിഡ്സിൻ്റെ കേസിൽ ഏത് ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നോട്ട് ഡെഫിനിറ്റ് ഇൻ കേസ് ഓഫ് അമോർഫസ് സോളിഡ്സ്. ഇപ്പോൾ ക്രിസ്റ്റലീൻ സോളിഡ്സിലേക്ക് പോവുകയാണെങ്കിൽ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും. ദേ ആർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഷാർപ്പായിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിൻ്റ് അതിന് ആ ഒരു മെറ്റീരിയൽസ് കാണിക്കുന്നതാണ്. അപ്പോൾ അമോർഫസ് സോളിഡ്സും ക്രിസ്റ്റലീൻ സോളിഡ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ മോളിക്കുലർ സോളിഡ്സ് ദ കോൺസ്റ്റിറ്റ്യൻ്റ് ആർ ഹെൽഡ് ടുഗദർ ബൈ. എന്ത് ബോണ്ടിങ് ആണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട്. കോവലന്റ് ബോണ്ട്, ഓപ്ഷൻ ബി ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ്, ഓപ്ഷൻ സി വീക്ക് വണ്ടർവൽ ഫോഴ്സസ്, ഓപ്ഷൻ ഡി ലണ്ടൻ ഫോഴ്സസ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് വീക്ക് വണ്ടർവൽ ഫോഴ്സ് ആണ്. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അയോണിക് സോളിഡ്സ് ആണെങ്കിൽ, അയോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞപ്പോൾ അയൺസ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത് NaCl, അതിനകത്തേക്ക് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. കോവാലന്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മാറ്റം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് കോവാലന്റ് ബോണ്ട്സ്. ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണത്, ഡയമണ്ടിലൊക്കെ ഉണ്ട്. ദെൻ നമുക്കറിയാം മോളിക്കുലാർ സോളിഡ്സിൻ്റെ കേസിൽ വരുമ്പോൾ അത് വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ളൊരു ബോണ്ടിങ് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ മോളിക്കുലാർ സോളിഡ്സിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്നും അതുപോലെ തന്നെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ വരുന്നതാണ് ഈ ലണ്ടൻ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മോളിക്കുലാർ സോളിഡ്സിന് എന്ത് ടൈപ്പ് ഫോഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉള്ള കേസുകളുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് ഇപ്പോൾ വാട്ടർ ആണ്, ആൽക്കഹോളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ യൂണിറ്റ് സെൽ ദാറ്റ് കണ്ടെയ്ൻസ് ലാറ്റിസ് പോയിൻറ്സ് ഒൺലി അറ്റ് ദ കോർണർ ഈസ് നോൺ ആസ്. നമുക്കറിയാം ലാറ്റിസ് പോയിൻറ്സുകൾ, ഇപ്പോൾ നമുക്ക് സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്ന ഒരു ഇത് എടുക്കുകയാണെങ്കിൽ എട്ട് ലാറ്റിസ് പോയിൻറ്റുകളാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോർണറുകളിൽ മാത്രമാണ് ഈ ആറ്റംസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് എന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഇപ്പോൾ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ആണെങ്കിൽ എല്ലാ ഫേസുകളും കോർണർ അല്ലാണ്ട് ഫേസുകളിലും ആറ്റംസ് വരുന്നുണ്ട്. അതുപോലെ സെൻറ്റർ പോയിന്റിൽ ആ ക്യൂബിൻ്റെ സെൻറ്ററിലും ആറ്റം വരുന്നുണ്ട്. ബോഡി സെൻറ്റർ ആണെങ്കിൽ സെൻറ്ററിൽ ആറ്റം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസുകളൊക്കെ അത് നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ബ്രേവിസ് ലാറ്റിസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്പേസ് ലാറ്റിസസ്. അപ്പം അതിൻ്റെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് A11, B14, C13, D12 എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഇല്ല. 14 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. നമുക്ക് ഒരുപാട് സ്ട്രക്ചർ ഉണ്ട്, ആറ്റം ഈ പറയുന്ന ലാറ്റിസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്യൂബിക്
അല്ലേ, ക്യൂബിക് ഹെക്സഗണൽ, ടെട്രഗണൽ, മോണോക്ലിനിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഏഴ് സ്ട്രക്ചേഴ്സ്. ഈ ഏഴിനും കൂടി അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് അറേഞ്ച്മെൻറ്റ് ടോട്ടൽ വരുന്നത് 14 ആണ്. നമുക്കറിയാം ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, അതുപോലെ തന്നെ സിമ്പിൾ ക്യൂബിക്ക്, അങ്ങനെ അങ്ങനെ ഒരെണ്ണത്തിനുള്ള പോലെ. ഇപ്പോൾ ക്യൂബിക്കിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്, ക്യൂബിക്കിൻ്റെ അങ്ങനെ വരുമ്പോൾ അതുപോലെ ബാക്കി എല്ലാത്തിൻ്റെയും കൂടി കൗണ്ട് ചെയ്ത് നമുക്ക് വരുമ്പോൾ 14 സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് കിട്ടുക. അതുതന്നെയാണ് ബ്രേവിസ് ലാറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 15 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ അമോർഫസ് മെറ്റീരിയൽ? ഓപ്ഷൻ എ റബ്ബർ, ബി പ്ലാസ്റ്റിക്, ഓപ്ഷൻ സി ഗ്ലാസ്, ഓപ്ഷൻ ഡി ഡയമണ്ട്. നമുക്ക് ആൻസറായിട്ട് വരുന്ന, തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ് എല്ലാം അമോർഫസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓപ്ഷൻ ഡി ഡയമണ്ട് ഒരു ക്രിസ്റ്റലീൻ മെറ്റീരിയൽ ആണ്. ഓപ്ഷൻസ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ ഇൻ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ്സ് അല്ല. അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ 0.74, 0.52, അതുപോലെ തന്നെ 0.68, 0.66 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ? ആറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആറ്റംസ് എത്രത്തോളം പാക്ക്ഡ് ആണ്, അതിനകത്ത് വോയിഡ് സ്പേസ് ഒഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സ്പേസ് ആറ്റം സ്പേസ് ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 0.74 എന്ന് പറഞ്ഞാൽ 74% എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൻ്റെ കേസിൽ അത് 74% ആണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്, അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ. ഇനി അതുപോലെ തന്നെ തിരിച്ചും ചോദിക്കാറുണ്ട്, അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷന് പകരം എത്ര വോയിഡ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുന്നത് 26% ആണ് FCC യിൽ. സിമ്പിൾ ക്യൂബിക്കാണ് അടുത്ത ഓപ്ഷൻ ബി ഉണ്ടത്. ഓപ്ഷൻ ബിയിൽ 52% അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ ഉണ്ട്. വോയിഡ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 48% ആയിരിക്കും. ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിന് 68% അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ ആണ്, വോയിഡ്സ് 32% ആണ്. ഓപ്ഷൻ ഡി ഇത് ഒന്നിലും വരാത്തൊരു ആൻസറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോർഡിനേഷൻ നമ്പർ ഓഫ് FCC യൂണിറ്റ്സ്? അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ആറ്റത്തിന് ചുറ്റും എത്രത്തോളം നിയറസ്റ്റ് ആറ്റംസ് കോണ്ടാക്റ്റബിൾ ആണ്, എത്രത്തോളം നിയറസ്റ്റ് ആറ്റംസ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം FCC യുടെ കേസിൽ കോർഡിനേഷൻ നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം 12 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. BCC ആണെങ്കിൽ 8 ആണ്, സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 6 ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പിഗ് അയൺ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്, പിഗ് അയൺ എന്ന് പറയുന്നത് എന്തിലാണ്? നമുക്കത് പിഗ് അയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അയണിൻ്റെ ഒരു അതിനകത്ത് കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് 3-4% ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 3-5% വരെയൊക്കെ പോകാറുണ്ട്. അത് ബ്ലാസ്റ്റ് ഫർണസിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റീലൊക്കെ ഇത് ചെയ്യുന്നതാണ് ബെസിമർ കൺവെർട്ടർ, ഓപ്പൺ ഹെർത്ത് ഫർണസ് ഒക്കെ കുപ്പോള എന്ന് പറയുന്ന കാസ്റ്റിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. 9th ക്വസ്റ്റ്യൻ, ദ ഡിഫക്ട് ഒക്കേസ് ഡ്യൂ ടു ദ ഡിസ്ലൊക്കേഷൻ ഓഫ് അയൺസ് ഫ്രം ദ ക്രിസ്റ്റൽ ലാറ്റിസ് ഇസ് നോൺ ആസ്. അതായത് ജസ്റ്റ് ആറ്റംസ് നമുക്ക് ഈ പറയുന്ന അയൺസ് നഷ്ടപ്പെടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ആയിട്ടിരിക്കുക, അതായത് ആറ്റംസ് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് മാറിയിട്ട് വേറൊരു പൊസിഷനിലേക്ക് കയറിയിരിക്കുക, ഇൻഡസ്ട്രീഷ്യസ് സൈറ്റിലേക്ക് കയറിയിരിക്കുക. അപ്പോൾ അതിന് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് ആണ് പറയുന്നത്. അപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റിൽ അവിടെ ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാവുന്നില്ല, മെറ്റീരിയൽസിൻ്റെ ഡെൻസിറ്റിക്ക് കുറവൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റിനെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. 10th ക്വസ്റ്റ്യൻ, ദ ഡിഫക്ട് അറൈസ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് അനയോൺസ് ഫ്രം ദ ക്രിസ്റ്റൽ ലാറ്റിസ്. അതിന് നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നുള്ളത്. ഷോർട്ട് കി ഡിഫക്റ്റ് ഉണ്ട്, ഓപ്ഷൻ ബി ഫ്രങ്കൾ ഡിഫക്റ്റ് ഉണ്ട്, ഓപ്ഷൻ സി ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഉണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് ഒറ്റയടിക്ക് പറയാൻ പറ്റും, എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്ലസ് ടുവിൽ വരെ പഠിച്ചിട്ടുള്ളതാണ്. ഷോർട്ട് കി ഡിഫക്റ്റ് ആണ്, ഈക്വൽ നമ്പർ ഓഫ് അനയോൺസും കാറ്റയോൺസും മിസ്സിംഗ് ആണ്, മിസ്സിംഗ് ആണ്, ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയല്ല, അത് മിസ്സിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഡെൻസിറ്റി ഡിക്രീസ് ആവുന്നുണ്ട്, ഷോർട്ട് കി ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. കാർബൺ പ്രസൻറ്റ് ഇൻ, 11th ക്വസ്റ്റ്യൻ, കാർബൺ പ്രസൻറ്റ് ഇൻ കാസ്റ്റയൺ, കാസ്റ്റയണിലെ കാർബൺ. കാസ്റ്റയൺ എന്ന് പറഞ്ഞാൽ വളരെ ബ്രിട്ടിലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, അതിനകത്ത് കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 1.5% to 4% ആണ്.
ഓക്കെ സ്റ്റീലിലാണെങ്കിൽ നമ്മൾ 1.5% താഴെയായിട്ടാണ് പറയുന്നത്. നോർമലി ചില ബുക്കുകളിൽ 1.5% 4% പറയാറുണ്ട് കാസ്റ്റ് ചെയ്യാൻ, ചില ബുക്കുകളിൽ 2.1% എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഒന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റീലിനകത്ത് കാർബൺ കണ്ടൻറ്റ് കാസ്റ്റ് എണ്ണേക്കായും കുറവായിരിക്കും. 12th question, the defect that arises due to the less number of cations than anions is known as metal excess defect, metal deficiency defect, impurity defect, Frenkel defect. തീർച്ചയായിട്ടും ഒന്ന് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 13th ക്വസ്റ്റ്യൻ, റോട്ട് അയൺ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്, റോട്ട് അയൺ നമ്മൾ ഏത് ഫർണസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പുട്ട്ലിംഗ് ഫർണസിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ, ദ കോമ്പോസിഷൻ ഓഫ് കാർബൺ ഇൻ റോട്ട് അയൺ ഈസ്, റോട്ട് അയണിനകത്ത് കാർബണിൻ്റെ കണ്ടൻറ്റ് എത്രയാണെന്നുള്ളതാണ്. കാർബണിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും എന്ന് നമുക്കറിയാം. അറൗണ്ട് 0.06% ആണ്. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് വരിക. കാർബൺ കണ്ടൻറ്റ് വളരെ കുറവാണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാർബൺ കണ്ടൻ്റ് ആണ് ഉണ്ടാവുക. 15th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ പ്രൈമറി എലമെൻറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ സ്റ്റീലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. കൊറോഷൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ആഡ് ചെയ്തിരിക്കുന്നത് ക്രോമിയവും അതുപോലെ തന്നെ നിക്കലുമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടൻറ്റ് വരുന്നത് ക്രോമിയമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ക്രോമിയം ആയിരിക്കും. 16th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഇസ് യൂസ്ഡ് ആസ് എ സ്റ്റെബിലൈസിംഗ് എലമെൻറ്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെബിലൈസിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കൺ ഉണ്ട്, ടൻഡാലം ഉണ്ട്, ടങ്സ്റ്റൺ ഉണ്ട്, കാർബൺ ഉണ്ട്. ടൻഡാലമാണ് നമ്മൾ സ്റ്റെബിലൈസിംഗ് എലമെൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ് ഓഫ് റോട്ട് അയൺ റോട്ട് അലോയ്സ് ആർ അലോയ്ഡ് വിത്ത് മഗ്നീഷ്യം ആൻഡ് സിലിക്കൺ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ 6000 സീരീസ് ആണ്. 6000 സീരീസിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മഗ്നീഷ്യവും അതുപോലെ തന്നെ സിലിക്കണും ആയിരിക്കും അലോയിങ് എലമെൻസ് ആയിട്ട് വരിക. 5000 ആണെങ്കിൽ മഗ്നീഷ്യം ആണ് വരുന്നത്. 7000 ആണെങ്കിൽ അലോയ്ഡ് വിത്ത് സിങ്ക് ആണ്. 8000 ആണെങ്കിൽ ലിഥിയം സീരീസ് ആണ്. 1000 പ്യുവർ അലൂമിനിയം ആണ്. 2000 എന്ന് പറഞ്ഞാൽ അലോയ്ഡ് വിത്ത് കോപ്പർ ആണ്. 3000 എന്ന് പറഞ്ഞാൽ അലോയ്ഡ് വിത്ത് മാംഗനീസ് ആണ്. 4000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ്ഡ് വിത്ത് സിലിക്കൺ ആണ് വരുന്നത്. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ്. ഓക്കെ, 18th ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഫ്രാക്ചർ ഡ്യൂ ടു ഇമ്പാക്ട് ലോഡ് ഈസ് കോൾഡ്. നമുക്കറിയാം ഇമ്പാക്ട് ലോഡിനെ ഇത് ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടഫ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോക്ക് അബ്സോർബിംഗ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നൊരു ടേമാണ് ടഫ്നെസ്. തീർച്ചയായിട്ടും അത് പഠിച്ചു വെക്കുക. 19th ക്വസ്റ്റ്യൻ, ദ ടഫ്നെസ് ഓഫ് എ മെറ്റീരിയൽ ഡാഷ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്. ഈ ഇടയ്ക്ക് നടന്ന എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടഫ്നെസ്. PSC യുടെ ഓവർസിയർ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടഫ്നെസ് ഡിക്രീസ് ചെയ്യുവാൻ, ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടഫ്നെസ് ഡിക്രീസസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 20th ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ഇൻ ദ പ്ലാസ്റ്റിക് റേഞ്ച് ഈസ് കോൾഡ്. ആ ഒരു ടേമിനെ നമ്മൾ റെസിലിയൻസ് എന്നാണ് പറയുന്നത്. 21st ക്വസ്റ്റ്യൻ, കിൽഡ് സ്റ്റീൽ, കിൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ, ഹൗ മിനിമം ഇമ്പ്യൂരിറ്റി ലെവൽ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ LD പ്രോസസ്, 0% ഓഫ് ഫോസ്ഫറസ് ആർ ഫ്രീ ഫ്രം ഓക്സിജൻ. നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഫ്രീ ഫ്രം ഓക്സിജൻ ആണ്. കിൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കണ്ടന്റ് കുറവായിരിക്കും. 23rd ക്വസ്റ്റ്യൻ, സ്റ്റീൽ വിത്ത് 0.8% ഓഫ് കാർബൺ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഹൈപ്പർ എക്റ്റോയിഡ് സ്റ്റീൽ, ഹൈപ്പർ എക്റ്റോയിഡ് സ്റ്റീൽ, യുക്റ്റോയിഡ് സ്റ്റീൽ, നൺ ഓഫ് ദീസ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. യുക്റ്റോയിഡ് സ്റ്റീൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 24th ക്വസ്റ്റ്യൻ ലേക്ക് പോവുകയാണ്. കൊഞ്ചിങ് ഈസ് നോട്ട് നെസസറി വെൻ ഹാർഡനിങ് ഈസ് ഡൺ ബൈ.
ഗേസ് ഹാർഡനിങ്, ഫ്ലെയിം ഹാർഡനിങ്, നൈറ്റ് റൈഡിങ്, ഇതെല്ലാം എന്താണ് സർഫസ് ഹാർഡനിങ് പ്രോസസ് ആണ്. ഇപ്പോൾ നൈറ്റ് റൈഡിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നൈറ്റ് റൈഡിങ്ങിൽ നമുക്ക് കൊഞ്ചിങ്ങിൻ്റെ ആവശ്യമില്ല. കൊഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് കൂളിങ്ങിനെയാണ് നമ്മൾ, അതായത് ഹീറ്റ് ചെയ്തതിനു ശേഷം കൂളി ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊഞ്ചിങ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ നൈറ്റ് റൈഡിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യം വരുന്ന നൈറ്റ് റൈഡിങ് നമ്മൾ യൂസ് ചെയ്യുന്ന അമോണിയ ആണ്. തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നൈറ്റ് നമുക്കറിയാം കേസ് ഹാർഡിങ് പ്രോസസ്സുകളിൽ ഏറ്റവും ഹാർഡ്നെസ് തരുന്ന പ്രോസസ്സും നൈറ്റ് റൈഡിങ് ആണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. 25th question, the casting ability of aluminium is improved by adding dash to the aluminium. Casting ability നമ്മൾ കൂട്ടാനായിട്ട് ആഡ് ചെയ്യുന്ന എലമെൻറ്റ് തീർച്ചയായിട്ടും സിലിക്കൺ ആണ്. സിലിക്കൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് എബിലിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അലൂമിനിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറ്റ് മെറ്റലാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എയറോസ്പേസ് ആപ്ലിക്കേഷന് വളരെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഡ്യൂറ അലൂമിനിൽ അലൂമിനിയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ സയൻസിൻ്റെ. ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് മെറ്റീരിയൽ സയൻസിൽ വരാനുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്.